ഹായ് നമസ്കാരം. നമ്മളൊരു പുതിയൊരു യാത്ര പോവുകയാണ്. നേപ്പാളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ നേപ്പാളിലെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണ്. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഒരുക്കങ്ങൾ, എങ്ങനെയാണ് നമുക്കവിടെ ചെല്ലാൻ പറ്റുക എന്നുള്ള കുറച്ച് വിവരണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ നാളെ തന്നെ നേപ്പാളിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് ട്രെയിനിലൂടെയും ട്രെയിനും ബസ്സും അതുപോലെ തന്നെ മറ്റ് കാർ ടാക്സിയിലൂടെയൊക്കെ അതുപോലെ തന്നെ റിട്ടേൺ ഫ്ലൈറ്റിലുമാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ രണ്ട് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുക, അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഈയൊരു മാർഗം തിരഞ്ഞെടുത്തത്, ട്രെയിൻ മുഖാന്തരം തിരഞ്ഞെടുത്തത്. ആഴ്ചയിൽ 3 ദിവസങ്ങളിൽ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഈ ഗോരഖ്പൂർ ട്രെയിനുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നൊക്കെ ആണെങ്കിൽ ആലപ്പുഴ രാവിലെ 9 മണിക്ക് എത്തുന്ന ട്രെയിനാണ്. അതൊക്കെ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് ബാക്കി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്തൊരുക്കങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കാം. തീർച്ചയായും സാധാരണ ആൾക്കാർ ചെയ്യുന്നത് പോലെ തന്നെ അമിതമായ ഭാരം നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ കയ്യിൽ കരുതുന്നുള്ളൂ. അത്യാവശ്യം ഒരു 2-3 ജോഡി ഡ്രസ്സ് അതുമാത്രമാണ് നമ്മൾ കരുതുന്നത്. അതുകൂടാതെ പക്ഷെ നമുക്ക് അത്യാവശ്യം അതൊക്കെയല്ല, നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഗോപ്രോ, എൻ്റെ ക്യാമറ പലർക്കും നിങ്ങൾക്കറിയാം, നമ്മുടെ ഗോപ്രോ ഹീറോ 9 ആണ് നമ്മൾ ആ മോഡലായി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 3-4 ബാറ്ററിയും അതുപോലെ തന്നെ അതും ആ ഒരു സെറ്റ് നമ്മുടെ കയ്യിലുണ്ട് പതിവ് പോലെ തന്നെ. അതിന് വേണ്ടുന്ന സ്റ്റിക്ക് 2 സ്റ്റിക്കാണുള്ളത്. നമുക്കിപ്പോൾ 3 ഇതിൽ മടക്കിയെടുക്കാൻ പറ്റുന്ന ചെറിയൊരു സ്റ്റിക്ക്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇതാണ്, ചെറിയ പരിപാടിക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ഇതാണ്, ആ ഒരു സ്റ്റിക്കുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ലോങ് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ 2 സ്റ്റിക്കും കൊണ്ടുപോകുന്നുണ്ട്. ഇത് നമ്മുടെ ഏറ്റവും വലിയ നല്ല നീളത്തിലുള്ള 3-4 മീറ്റർ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റിക്കാണ്. ഈ സ്റ്റിക്കും ഞാൻ ഈ ഒരു യാത്രയിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുകൂടാതെ പിന്നെ നമ്മൾ അതിന് മുമ്പ് തൊട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാനോൺ, ഇത് ഇടയ്ക്ക് വലിയ അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈയൊരു ഇത് ഉപയോഗിക്കുന്നത്. സാധാരണ അങ്ങനെ നമ്മൾ കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഗോപ്രയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിപ്പം നമ്മളവിടെ ഈ പറഞ്ഞ പോലെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടുത്തെ കാടുകളിലൊക്കെ നമ്മൾ കയറാനായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അതിനുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ കാനോണിൻ്റെ ഈ ഒരു മോഡല്, കാനോൺ 1500 അങ്ങനെ എന്തോ ആണ്, അത് തന്നെയാണ്. അപ്പോൾ 2 ലെൻസും ഇതുമൊക്കെ ആയിട്ടുള്ള ഈ ക്യാമറ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അത്യാവശ്യം വീഡിയോ നമുക്ക് എടുക്കാം. അതുകൂടാതെ അതിലുപരിയായിട്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എടുത്തതാണ്. നമ്മുടെ ഈ ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ വലുതായിട്ട് ഇവനെ അങ്ങനെ അനക്കാറില്ല. അത്യാവശ്യം വല്ല ചെറിയ കേസ് കെട്ടലിലൊക്കെ മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാറുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ചാർജർ, ഒപ്പം നമ്മുടെ ഗോപ്രോയുടെ ചാനൽ, 3 ബാറ്ററിയൊക്കെ നമുക്ക് ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജറുണ്ട്. പിന്നെ ഈ സാധാരണ പണ്ട് 1-2 സമയത്ത് ഉപയോഗിച്ചതാണിത്. ഇതിനകത്ത് വലുതായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു യാത്രയിൽ പോകുമ്പോൾ നമുക്ക് എന്തേലും ഒരു തട്ടുകേട് കിട്ടിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഒരു മൊബൈലിലാണെങ്കിലും നമ്മൾ പോയത് വെറുതെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെൽഫി സ്റ്റിക്ക് വെറുതെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കരുതുന്നേ ഉള്ളൂ. അങ്ങനെ ഒരവസരം വരാതിരിക്കട്ടെ. പിന്നെ അത്യാവശ്യം നമ്മൾ അത്യാവശ്യം കുറച്ച് പെൻഡ്രൈവുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ബ്ലൂടൂത്ത് ഇത് ഹെഡ്സെറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെഡ്സെറ്റ്, ഇതൊക്കെ നമ്മൾ കൂട്ടത്തിൽ കൂട്ടുന്നതാണ്. പിന്നെ ഈ ഇതൊന്നും നമുക്ക് താല്പര്യമുള്ള കേസല്ല. പക്ഷേ അവിടത്തെയൊക്കെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഈ പറഞ്ഞ പോലെ സോപ്പ് ജീപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ
നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രഷും ബ്രഷും പേസ്റ്റും ചീപ്പും ഒക്കെ നമ്മൾ എങ്ങും പോകാത്തപ്പം കണക്കണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് നമ്മളുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മളിത് നമ്മുടെ ലാപ്പ് ഇത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. കാര്യം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്താണ് ചെയ്യുന്നത്. ലെനോവയുടെ ലാപ്പാണ്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്, ഏറ്റവും പുതുതായിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. 80-85 രൂപ നമുക്ക് ഇതിനായതാണ്. അപ്പം അത് നമ്മൾ എന്തായാലും കൂട്ടത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് അൺബോക്സ് ചെയ്യേണ്ടതായിരുന്നല്ലേ, ഞാൻ നമ്മൾ ചെയ്തില്ല. എന്തായാലും അത് നമ്മൾ ഈ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. ഡെയിലി അന്നുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ അതും കൂടി കരുതുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ചാർജർ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ. അതുപോലെ തന്നെ പ്ലസ് ബോക്സ്, ഇതെല്ലാം കൂടി നമുക്ക് അത്യാവശ്യം ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടി കുത്താനായിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലായിടവും പ്ലഗ് കണ്ടർമാനം പ്ലഗ് ഉണ്ടാകണമെന്നില്ല. നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യണം, ഗോപ്രോ ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ കനോൺ ചാർജ് ചെയ്യണം, ഒപ്പം മറ്റ് ബാറ്ററി അങ്ങനെ ഉള്ള എല്ലാം കൂടി നമുക്ക് ലാപ്ടോപ്പ് ഇതെല്ലാം കൂടി ചാർജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലസ് ബോക്സ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഒരു സ്വിച്ച് ബോർഡ് എവിടെയെങ്കിലും നമുക്ക് കിട്ടിയാൽ മതി, ബാക്കി നമുക്കുള്ള എല്ലാം കൂടി അകത്തിൽ നിന്ന് ഊറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ ഒരു അസറ്റായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മൊബൈലുകൾ ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവും. പിന്നെ അതുകൂടാതെ നമ്മൾ കുറച്ച് മെഡിസിൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഈ നമ്മൾ മാസ്ക്, കുറച്ച് മാസ്ക് നമ്മൾ കരുതിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ അത്യാവശ്യം ഒരു മനുഷ്യന് ആവശ്യം വരുന്ന മെഡിസിനൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്നൊരു എന്താ പറയണ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ കുറച്ച് മെഡിസിൻസ് നമ്മൾ കരുതിയിട്ടുണ്ട്. ചെറിയ വേദനകളുടെയും അതുപോലെ തന്നെ മറ്റു പ്രോബ്ലംസൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരു മുൻ കരുതലെന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ ടൈമെന്ന് പറയുന്ന രാത്രി 2 മണി 1 മണി 2 മണി സമയം ആയിരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് ഇവിടെ നിന്ന് 6 മണി 7 മണിയാകുമ്പം ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സമയത്ത് വീഡിയോ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാത്രി ഇത്രയും ലേറ്റായിട്ട് പിടിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ക്ലാരിറ്റി തീരെ കുറയാൻ സാധ്യതയുണ്ട്. വേറൊന്നുമല്ല, ഇപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ടും അതുപോലെ തന്നെ നമ്മളൊരു വീടിനകത്ത് മുറിക്കകത്ത് അടച്ചു കൂട്ടി ആ ചെറിയ ഒരു അരണ്ട വെളിച്ചത്തിലാണ് നമ്മളിപ്പോൾ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ എന്തായാലും അടുത്ത നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഈ ഒരു പ്രോബ്ലം ഉണ്ടായില്ല. അതോർത്ത് ഇങ്ങനെയായിരിക്കും ഇനി ബാക്കിയുള്ളതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഈയൊരു സമയമാണ്, ശരിക്കും ഉറക്കം വന്ന് നിൽക്കുകയാണ്. പക്ഷേ ഇത് നാളത്തേക്ക് വെച്ചാൽ രാവിലെ ഈ വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത്ര ലേറ്റായിട്ടാണെങ്കിലും ഇത് പിടിച്ചേക്കാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഈ ഒരു ഇതിനകത്ത പോരായ്മകൾ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ആദ്യം തന്നെ പറയുകയാണ്. അത്യാവശ്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 3 ജോഡി ഡ്രസ്സാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ 10 ദിവസത്തെ പരിപാടിയാണ്. 3 അല്ല, ഒരു അതിൽ 3 4 5 ടീഷർട്ടും നമ്മൾ കരുതിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അവിടുത്തെ ഫുഡ്, അവിടുത്തെ ജീവിത രീതി, അവിടുത്തെ അവരുടെ ലൈഫ് എങ്ങനെയാണ് അത് നമ്മൾ തീർച്ചയായും എക്സ്പ്ലോർ ചെയ്യും, തീർച്ചയായും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ തുടക്കം മുതൽ ഈ ഒരു സീരീസ് നമ്മൾ തുടങ്ങിയാണ്, ഇവിടം തൊട്ട് തുടങ്ങിയാണ്. ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാകണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇറങ്ങുന്ന സമയം തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരാം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ, സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.